നമസ്കാരം. മണിസി കാപ്പനെ എൻ സി പിയിൽ നിന്നും പുറത്താക്കി. യു ഡി എഫ് പ്രവേശനത്തിന് കാപ്പൻ സ്വന്തമായി പാർട്ടി രൂപീകരിക്കാൻ നീക്കം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശരത് പവാർ നടപടിയെടുത്തത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജനറൽ സെക്രട്ടറി എസ് ആർ കോഹ്ലിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കുചേർന്നുകൊണ്ട് കാപ്പൻ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരുന്നു. യു ഡി എഫ് പ്രവേശനത്തിന് മുന്നോടിയായി ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് കാപ്പൻ ഈ മാസം തന്നെ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. പാലാ സീറ്റിനെ ചൊല്ലി എൽ ഡി എഫിൽ പ്രതിഷേധം ഉയർത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മാണി സി കാപ്പൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ടത് എന്നാണ് പുറത്തുവന്നിരുന്ന റിപ്പോർട്ട്. പുതിയ പാർട്ടി രൂപീകരിക്കണമെന്ന് പറഞ്ഞ മാണി സി കാപ്പൻ യു ഡി എഫിന്റെ ഘടകകക്ഷിയാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പുതിയ പാർട്ടിയുടെ ഭരണഘടന, പേര്, കൊടി, രജിസ്ട്രേഷൻ എന്നിവയെക്കുറിച്ച് തീരുമാനിക്കുവാൻ മാണി സി കാപ്പൻ എം എൽ എ ചെയർമാനും ബാബു കാർത്തികേയൻ കൺവീനറുമായി കൊണ്ട 10-അംഗ സമിതിയെയാണ് പാലായിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ലഭിച്ച കോർപ്പറേഷൻ ചെയർമാൻ, ബോർഡ് മെമ്പർ സ്ഥാനങ്ങൾ പാർട്ടി വിട്ടവർ രാജിവെക്കുമെന്ന റിപ്പോർട്ടുകളും ഇന്ന് രാവിലെ പുറത്തുവന്നിരുന്നു. അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ സുൾഫിക്ക മയൂരി, കെ ടി ഡി സി ഡയറക്ടർ ബോർഡംഗം പി ഗോപിനാഥ്, കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡംഗം സലീം പി മാത്യു എന്നിവരാണ് സ്ഥാനങ്ങൾ രാജിവെക്കുക എന്നായിരുന്നു പുറത്തുവന്നിരുന്ന റിപ്പോർട്ട്. സംസ്ഥാന ട്രഷറർ ബാബു കാർത്തികേയൻ ഉൾപ്പെടെ 10 സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എൻ സി പിയിൽ നിന്ന് രാജിവെക്കുന്നതായി കാണിച്ചുകൊണ്ട് പാർട്ടി അധ്യക്ഷനായിട്ടുള്ള ടി പി പീതാംബരന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള നടപടികളാണ് മാണി സി കാപ്പന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എൻ സി പി കേരളത്തിൽ എൽ ഡി എഫിൽ തുടരുമെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുമ്പോഴും മാണി സി കാപ്പൻ പാർട്ടി വിടേണ്ടി വന്നതിലെ വിഷമം മറച്ചുവെക്കാതെ തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ കഴിഞ്ഞ ദിവസവും പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. കാപ്പന്റെ രാജി വഞ്ചനയായി കാണേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് ടി പി പീതാംബരൻ ഉള്ളത്. മാത്രമല്ല, പുതിയ പാർട്ടി രൂപീകരിക്കും എന്ന് പ്രഖ്യാപിച്ച കാപ്പനെതിരെ നടപടിയുണ്ടാകും എന്ന മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിലപാടിനോടുള്ള നീരസവും പീതാംബരൻ മറച്ചുവെച്ചില്ല. ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. രാജിവെച്ചവരെ എങ്ങനെ പുറത്താക്കും? ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനമായും ഉയർന്ന ചോദ്യം. ജയിച്ച സീറ്റ് തോറ്റ പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്നതിൽ കാപ്പനുണ്ടായ വിഷമം മനസ്സിലാക്കുന്നുവെന്നും അത് തന്നെയാണ് രാജിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നും അതിനെ വഞ്ചന എന്ന് കാണേണ്ടതില്ല എന്നുമാണ് ടി പി പീതാംബരൻ പറയുകയും ചെയ്തത്. എന്നാൽ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള കൂറുമാറ്റം എല്ലാ അർത്ഥത്തിലും കാപ്പന്റെ കാര്യത്തിൽ ബാധകമാണ് എന്നാണ് വ്യക്തമാകുന്നത്. കാരണം എൻ സി പി എന്ന പാർട്ടി ഇതുവരെ മുന്നണി വിടാൻ തീരുമാനിച്ചിട്ടില്ല. മാത്രവുമല്ല, മറ്റൊരു എം എൽ എ ആയ ശശീന്ദ്രനും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് വിജയിച്ച എല്ലാ ജനപ്രതിനിധികളും ഔദ്യോഗിക പക്ഷത്തിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ കാപ്പനാണ് പാർട്ടിയെ ഉപേക്ഷിച്ച് യു ഡി എഫിൽ പോയത് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇതോടെ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ കാപ്പനെ കാത്തിരിക്കുന്നത് അയോഗ്യത തന്നെയായിരിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഭീഷണി പ്രതിപക്ഷം ഉയർത്താനും സാധ്യതയുണ്ട്. കോൺഗ്രസ്സുകാരനാണ് കാപ്പന്റെ പിതാവ് ചെറിയാൻ കാപ്പൻ. സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ളപ്പോൾ കാപ്പൻ എൻ സി പി വിട്ട് വരുമ്പോൾ പുതിയ പാർട്ടി ഉണ്ടാക്കാതെ കോൺഗ്രസ്സിൽ തന്നെ ചേരണം എന്നത് തന്നെയായിരുന്നു മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാപ്പനെ മത്സരിക്കാൻ കൈപ്പത്തി ചിഹ്നം പോലും നൽകുമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞിരുന്നു. എന്നാൽ പുതിയ പാർട്ടി ഉണ്ടാക്കി കാപ്പൻ വന്നാൽ അത് യു ഡി എഫിന് അധികാരത്തിൽ അധിക ബാധ്യതയാകുമെന്നത് ഉറപ്പായ കാര്യമാണ്. പാലായിൽ കാപ്പൻ ജയിക്കുമെന്ന വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുമില്ല എന്നും റിപ്പോർട്ടുണ്ട്. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കാപ്പൻ ആഗ്രഹിക്കുന്നത് എന്നതും വ്യക്തമാണ്. പാലാ മണ്ഡലത്തിൽ ഒന്നാമത്തെ കക്ഷി എക്കാലവും ജോസ് കെ മാണിയും രണ്ടാമത്തെ കക്ഷി മാത്രമാണ് സി പി എമ്മുമായത്. നാളെ ഇതുവരെ മാണി സി കാപ്പനെ പിന്തുണച്ചിരുന്ന എൽ ഡി എഫിന്റെ 35,000 രാഷ്ട്രീയ വോട്ടുകൾ യു ഡി എഫിന്റെ പാലായിലെ തോൽവി ഉറപ്പാക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തോൽവി സുരക്ഷിതം എന്ന് തന്നെയാണ് കണക്കെടുപ്പ് നടത്തിയ കോൺഗ്രസ് പാലാ മണ്ഡലം മാണി സി കാപ്പന്റെ മേൽ കെട്ടിവെച്ചു എന്നും വിലയിരുത്തുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വാദങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മാണി സി കാപ്പനെ എൻ സി പിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.